പെരുവഴിയമ്പലം എന്ന് പറയുന്ന പടത്തിൻ്റെ സംവിധായകനാകുന്നതിനെക്കുറിച്ച്. പെരുവഴിയമ്പലം മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വരികയായിരുന്നു നോവലായിട്ട്. ആ സമയത്താണ് ഞങ്ങൾ കറിയാച്ചൻ എന്ന് വിളിക്കുന്ന പ്രേംപ്രകാശ് ഒരു സിനിമയെടുക്കണം. അതിനിടയ്ക്ക് പത്മരാജൻ കുറേ തിരക്കഥകൾ എഴുതി വളരെ ഹിറ്റാവുകയും ഒക്കെ ചെയ്ത സമയമാണ്. പ്രേംപ്രകാശ് വന്നു, എന്നിട്ടൊരു സിനിമ തിരക്കഥ എഴുതണം എന്നാവശ്യമായിട്ടാണ് വന്നത്. അവസാനം അത് പത്മരാജൻ ഡയറക്ടറാവണം എന്നുള്ള ഇതിലേക്ക് മാറി. കറിയച്ചൻ തന്നെ പറയുമായിരുന്നു, പിന്നെ കറിയച്ചൻ അല്ല പത്മരാജൻ ഡയറക്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർ ഈ പെരുവഴിയമ്പലം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പത്മരാജൻ പറഞ്ഞിരുന്നു ഇത് ഒരുപാട് സാമ്പത്തികമായ ഇതൊന്നും ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട, ഞാൻ ചെയ്യുന്ന ഒരു പടമെന്ന് പറയുമ്പോൾ അത് ഉണ്ടാവുന്നു എൻ്റെ മനസ്സിലുള്ള പടമായിരിക്കും വരുന്നത്, നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും വലുതായിട്ടുണ്ടാവില്ല, പക്ഷേ അത് സാരമില്ല, പത്മരാജൻ എടുത്താൽ മതി, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് കറിയാച്ചൻ തന്നെ ധൈര്യം കൊടുത്ത് പടം ചെയ്യിക്കുകയായിരുന്നു. പെരുവഴിയമ്പലം സാമ്പത്തികമായി നഷ്ടമായിട്ടില്ല എന്നാണ്, അന്ന് 1.5 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ മറ്റോ എടുത്ത ഒരു പടമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു എടുത്തത്. അന്ന് കാലത്ത് കളറിലെടുക്കട്ടെ എന്ന് പറഞ്ഞതാണ് അവസാനം. കറിയാച്ചന് സമ്മതവുമായിരുന്നു കളറിലെടുക്കാൻ, പക്ഷെ എന്തുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് അതെടുത്തത്. അതിന് കേരളത്തിലെ ഏറ്റവും നല്ല രണ്ടാമത്തെ പടത്തിനുള്ള അവാർഡ്, ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള അവാർഡ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല റീജിയണൽ ഫിലിമിനുള്ള അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ അതിന് ലഭിച്ചു. മാത്രമല്ല പത്മരാജൻ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള മാത്രമല്ല ഒരു സംവിധായകൻ, നല്ല സംവിധായകനും കൂടിയാണ് എന്ന് ആ പടം തെളിയിച്ചു. ഇനി ഇവിടെ ചേച്ചി പറഞ്ഞ ആ കഥാപാത്രം പ്രേംപ്രകാശ് എന്ന കറിയാച്ചൻ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ ഈ വേദിയിലേക്ക് വരുന്നു. സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ചേച്ചി പറയുകയായിരുന്നു വലിയൊരു ത്യാഗത്തിന് തയ്യാറായി, കാരണം ഒരു തിരക്കഥ പെട്ടെന്ന് ആ തിരക്കഥാകൃത്തിനെ ആദ്യത്തെ സംവിധായകനാക്കുക, അതിലുപരി സംവിധായകൻ തന്നെ പറയുന്നു ഇത് സാമ്പത്തികമായിട്ട് ഒരു വിജയമായിരിക്കില്ല, കാരണം എൻ്റെ ഒരു കഥയെ ഞാൻ ആ രൂപത്തിലായിരിക്കും സംവിധാനം ചെയ്യുക, അതിന് തയ്യാറാവുക. അങ്ങനെ ആ പടം പുറത്തു വരികയും പിന്നീട് അത് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു ചിത്രമായി മാറുകയും അതിൽ പുതുമുഖങ്ങളായിട്ടുള്ള ധാരാളം അഭിനേതാക്കൾ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, ഇതിനെ എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? ഈ പറഞ്ഞതിൽ അതിസാഹസികത എന്നൊക്കെ പറഞ്ഞാലും ഒരു നിമിത്തമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. പത്മരാജനെ പോലെ ഇത്രയധികം കഴിവുള്ള ഒരു കലാകാരനെ സംവിധായകനാകുവാൻ ഞാനൊരു നിമിത്തമായതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇതുവരെ 15 ചിത്രങ്ങൾ ഞാനെടുത്തു, പക്ഷേ ഇന്നും പെരുവഴിയമ്പലത്തിൻ്റെ നിർമ്മാതാവ് എന്നറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം പത്മരാജൻ തന്നെ. ശരിക്കും 32 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനും പത്മരാജനുമായിട്ട് ഒരു പരിചയമുണ്ടാകുന്നത്. അന്ന് ആകാശവാണിയിൽ കൂടെയുള്ള പപ്പൻ്റെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം തിരക്കഥ എഴുതിയ പ്രധാനപ്പെട്ട കുറേ പടങ്ങൾ, ഇതാ ഇവിടെ വരെ, സത്രത്തിൽ ഒരു രാത്രി തുടങ്ങിയ കുറേ നല്ല പടങ്ങൾ, ഈ പടങ്ങൾ അതിൻ്റെ തിരക്കഥയെ ആശ്രയിച്ച് മാത്രം വിജയിച്ച പടങ്ങളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിച്ചിരുന്ന ഒരു തിരക്കഥാകൃത്താണ് പത്മരാജൻ. 78 അതായത് 32 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ എടുക്കണമെന്ന് ഞാൻ ആലോചിച്ച് പത്മരാജനെ കാണാൻ പൂജപ്പുര വന്നു. അന്ന് പെരുവഴിയമ്പലം എടുക്കുക എന്നുള്ളതായിരുന്നില്ല ഒരു കണക്കിന് ആഗ്രഹം, പത്മനാഥൻ്റെ ഒരു തിരക്കഥ കിട്ടുക എന്നുള്ളത് മാത്രമുള്ളായിരുന്നു. അപ്പോൾ എന്നോട് പപ്പൻ പറഞ്ഞു, ഞാൻ എന്നെങ്കിലും ഒരു സംവിധായകനാകുകയാണെങ്കിൽ എൻ്റെ കഥ, ഞാനൊരു കഥ കൊണ്ടുപോയിരുന്നു ശരിക്കും പറഞ്ഞാൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു സംഭവം, അതിന് ഒരു തിരക്കഥ ഉണ്ടാക്കി എഴുതി തരിക,
ഐ വി ശശിയെ കൊണ്ട് സംവിധാനം ചെയ്യുക. ഇതായിരുന്നു മനസ്സിലെ പ്ലാൻ സത്യത്തിൽ. അപ്പോൾ ഞാൻ കൊടുത്ത കഥയോട് പത്മന് അത്ര താല്പര്യം പോരായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ഏതെങ്കിലും കഥയുണ്ടോ? പപ്പൻ തന്നെ എഴുതുക. പറഞ്ഞു, ഒരു കഥയുണ്ട്, പക്ഷേ അത് എന്തെങ്കിലും സിനിമയാകുകയാണെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യും, അത് ഉടനെയൊന്നും ഉണ്ടാകില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആശയം ഉദിച്ചത്, സംവിധായകനാകുവാൻ ഉള്ള ഒരു ത്വര ആ മനസ്സിലുണ്ട്, എന്തെങ്കിലും ആകണം. അതൊരു വളരെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തന്നെയൊരു സംഗതിയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയത്, ഇങ്ങേര് സംവിധായകനും കൂടി ആയാൽ മലയാളത്തിന് എന്നും ഒരു നേട്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതാണ് ആ കഥ? അപ്പോൾ പറഞ്ഞു, പെരുവഴിയമ്പലം. അപ്പോൾ പെരുവഴിയമ്പലം മാതൃഭൂമി വീക്കിലിൽ കണ്ടശ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ വായനക്കാരനാണ്. ഞാൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത് സിനിമയാക്കുവാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പത്മനാഭൻ അത് ചെയ്തുകൂടാ? അതിന് ഞാൻ തയ്യാറാണ്. അപ്പോൾ പപ്പൻ പറഞ്ഞു, അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ള ധൈര്യമുണ്ടോ? കാരണം ഈ കഥ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണോന്നില്ല, ഇതൊരു പത്മനാഭൻ ചിത്രമായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി ഈ ഒരു ഇങ്ങനെയൊരു വാക്ക് വീണ് കിട്ടിയതിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു 3 ആഴ്ചത്തെ സമയം തരണം. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ കറിയാച്ചനും ചിന്തിക്കാം, മറിച്ച് എന്നെപ്പോലെ ഒരു പുതിയ ആളെ, ഞാൻ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ സംവിധാനം ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് മനസ്സിലിട്ട് ആലോചിക്കുക. ഞാനും എൻ്റെ മനസ്സുകൊണ്ടൊന്ന് പാകപ്പെടാൻ എനിക്കൊരു 3 ആഴ്ച വേണം.